നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽ മഴയും കാറ്റും, ജില്ലയിൽ വ്യാപക നാശം. വൈദ്യുതി നയത്തിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സമരം തുടങ്ങി. ആദ്യ ബാച്ച് SSLC 100 മേനി കൊയ്തു. കാഞ്ഞിരപ്പുഴയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. ഹൊസർഗ് മാരിയമ്മ ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളുന്നു. പ്രതിഷേധം ശക്തമായി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ആലമ്പാടി ഉസ്താദ് സ്മാരക സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് 12 വാർഷികാഘോഷത്തിനൊരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റും മഴയും, ജില്ലയിൽ വ്യാപക നാശം. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത കാറ്റിലും ഇടിമിന്നലിലും ജില്ലയിൽ പരക്കെ നാശനഷ്ടമുണ്ടായി. പലയിടത്തും മരം കടപുഴകി വീണ് ഗതാഗതം മുടങ്ങി. വൈദ്യുതി ബന്ധവും താറുമാറായി. AR ക്യാമ്പ് റോഡിലെ രാജേഷിന്റെ വീടിന്റെ വശത്ത് നിർത്തിയിരുന്ന കാറിലേക്കും ബൈക്കിലേക്കും തെങ്ങ് കടപുഴകി വീണു. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. മീപ്പിഗിരിയിലെ ഷാഫിയുടെ വീട്ടുപറമ്പിൽ 2 തെങ്ങ് ഉൾപ്പെടെ 4 മരങ്ങൾ കടപുഴകി വീണു. ഇവിടെ വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട്. പള്ളം റെയിൽവേ ഗേറ്റിന് സമീപം MA അഹമ്മദിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീടിന്റെ മേൽക്കൂരയും ഓടുകളും തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അടുക്കത്ത് ബൈലിന് സമീപം ദേശീയപാതയിലും ബോവിക്കാനത്തും മരം കടപുഴകി വീണ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. എതിർത്തോട് കോളനിയിലെ കൊഗുവിന്റെ വീടിന്റെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. സീലിംഗ് കിടക്കിലേക്ക് അടർന്നു വീണെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കുമ്പള ഗവൺമെന്റ് ആശുപത്രി റോഡിൽ മരം കടപുഴകി വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തെങ്ങ് ഒടിഞ്ഞു വീണ് കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഭക്ഷണശാലയും തകർന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലും വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി നയത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധം. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പ്രതിഷേധ പ്രകടനം നടത്തി. വൈദ്യുതി മേഖല കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വൈദ്യുതി രംഗം പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ന് കിട്ടുന്ന വൈദ്യുതി മേഖലയിലെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളൊക്കെ എടുത്തു കളയുന്ന രീതിയിലുള്ള പുതിയ വൈദ്യുതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. കേരളത്തിൽ ഇന്ന് കിട്ടുന്ന ജലവൈദ്യുതിക്ക് 30 പൈസ കൊടുക്കുമ്പോൾ അതിൽ കേന്ദ്ര വൈദ്യുതി ബോർഡിനുണ്ടാവുന്ന ചെലവുകളൊക്കെ കണക്കുകൂട്ടി ഏകദേശം 40 പൈസയോളം വിലക്ക് കേരളത്തിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ഈ വൈദ്യുതി നിയമം വരുന്നതിലൂടെ കുത്തകകൾക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിലുണ്ടാകുന്നത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി മഹേഷ് കരിമ്പിൽ, PV ചന്ദ്രശേഖരൻ, രാഘവൻ കുളങ്ങര, KV ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. KV ജനകൻ, PJയചന്ദ്രൻ, M ബാലചന്ദ്രൻ, AG മുഹമ്മദ് കുഞ്ഞി, M അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. PWD ഓഫീസിന് മുന്നിലായിരുന്നു ധർണാസമരം നടന്നത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്ന കേരളത്തിലെ പൊതുമരാമത്ത്, ഇറിഗേഷൻ, തദ്ദേശസ്വയംഭരണം, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയുടെയും ജോലിഭാരത്തിന്റെയും അനുസൃതമായി അംഗീകാരമോ അർഹതയോ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടധർണാസമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നടന്ന പരിപാടി E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P സുബീർ അധ്യക്ഷത വഹിച്ചു. P ഷിജു, MK സജി, Kരവീന്ദ്രൻ, T മധുസൂദനൻ, PK നാരായണൻ, ജോഷി തോമസ് തുടങ്ങിയവരും സംസാരിച്ചു. ആദ്യ SSLC ബാച്ചിൽ തന്നെ 100% വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിൽ കാഞ്ഞിരപ്പുഴയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാഞ്ഞിരപ്പുഴയിൽ സ്കൂളിനെ ഗവൺമെന്റ് ഹൈസ്കൂളായി ഉയർത്തിയതിന് ശേഷം നടന്ന SSLC പരീക്ഷയിൽ 100% വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് കാഞ്ഞിരപ്പുഴയിൽ പ്രദേശം.
പിടിഎയുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയാണ് വിദ്യാർത്ഥികളെ വിജയം നേടാൻ സഹായിച്ചത്. അനുമോദന യോഗം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. ഏറെ പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് സ്കൂൾ, അതിന്റെ തുടക്കം മുതൽ തന്നെ അതിനുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ആർ എം എസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തലവേദനയായിട്ടാണ് തുടങ്ങിയത്. കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ നിരന്തരമായി ഉന്നയിക്കലായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രധാന ജോലി. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ആരംഭിക്കാൻ എന്ന രീതിയിൽ തീരുമാനിച്ച ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുജാത ക്യാഷവാർഡുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, വാർഡംഗം കമലം, എ വി ബാലകൃഷ്ണൻ, ലക്ഷ്മി, എസ് രാജൻ, എ പി ഒ വി വി രാമചന്ദ്രൻ, ഡിഇഒ സൗമിനി കല്ലത്ത്, എ ഇ ഒ ടി എം സദാനന്ദൻ, സലിം മാസ്റ്റർ കെ രാധാകൃഷ്ണൻ, എ സി നന്ദകുമാർ, സരിത മൂടിക്കാനം, ടി ഉണ്ണി, പി ടി എ വൈസ് പ്രസിഡന്റ് ഗോപാലൻ, വി ടി രത്നാകരൻ, എൻ ബാലകൃഷ്ണൻ, തങ്കരാജൻ എന്നിവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് കെ രാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12-ാം വാർഷികാഘോഷം 18-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി വത്സൻ പറഞ്ഞു. ആന്ധ്രാ ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12-ാം വാർഷികാഘോഷം 18-ന് വിവിധ പരിപാടികളോടെ നടക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തൊഴിൽരഹിതരായ യുവതി യുവാക്കളുടെ ആശാകേന്ദ്രമായി മാറിയ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വ്യാഴവട്ടകാലം പൂർത്തിയാക്കുകയാണ്. 1.5 ഏക്കർ വിസ്തൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 16 വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. 18-ന് നടക്കുന്ന വാർഷികാഘോഷം തൃക്കരിപ്പൂർ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡയറക്ടർ പി വത്സനും ജെയ്സൺ തോമസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിട്ട് വരുന്ന 18-ാം തീയതി, മെയ് 18-ാം തീയതി, 12 വർഷം തികയാണ്. ഇപ്പോൾ 10-ാം വാർഷികമൊന്നും ഒരു ശ്രദ്ധേയമായ രീതിയിൽ ആഘോഷിച്ചില്ല. 12 എന്ന് പറയുമ്പം അതിന് വ്യാഴവട്ടം എന്നുള്ള ഒരു പേരുണ്ട്. അപ്പോൾ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യാഴവട്ടം പൂർത്തിയാക്കാണ് മെയ് 18. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ആലമ്പാടി ഉസ്താദ് സ്മാരക സുന്നി സെന്റർ ഉദ്ഘാടനവും ആത്മീയ മജ്ലിസും നടന്നു. കെ എ അബൂബക്കർ മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ ചടങ്ങ് ആരംഭിച്ചു. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ആലമ്പാടി ഉസ്താദ് സ്മാരക സുന്നി സെന്ററിന്റെ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. ഇതിന്റെ ഭാഗമായി ആത്മീയ മജ്ലിസും സംഘടിപ്പിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സുന്നി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് അബൂബക്കർ ഹാജിയുണ്ട്. അതുപോലെ പിന്നെ പള്ളിക്കര അബൂബക്കർ മുസ്ലിയാരും ഉണ്ട്. അതുപോലെ സി പി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ മഞ്ഞനാടി ഊറുമുണ്ട്. അങ്ങനെ 8 ഉലമാക്കൾ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാസമ്മേളനം സി പി ഉസ്താദിനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോ സി പി ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരു മൊയ്ലിയായിരുന്നല്ല, പിന്നെ ഈ 8 ആരിമികളുടെ കൂട്ടത്തിൽ എന്നെ ഇവർ കൂട്ടിനെ അത് എങ്ങനെ കൂട്ടിയെന്ന് അറിയോ? ഞാൻ ആരിമായിട്ട് കൂട്ടിയതല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. കപിൽ വസ്തു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടെയാണ് ബുദ്ധമതക്കാരുടെ നേതാവായ ബുദ്ധൻ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. അറിയില്ല, ഏതായാലും ബുദ്ധന്റെ മന്ദിരവും ബുദ്ധന്റെ പല ആളുകളും ഉണ്ടെങ്കിലും ഈ കപിൽ വസ്തു എന്ന സ്ഥലത്ത് ഇപ്പോൾ മുസ്ലിമുകളാണ് അതിലുള്ളത്. ശൈഖുന അബ്ബാസ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഖലീലുൽ ബുഖാരി കടലുണ്ടി ആത്മീയോപദേശം നൽകി. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, മാണിക്കോത്ത് എ പി അബ്ദുള്ള മുസ്ലിയാർ, ബി എ അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൾ ഖാദിർ മദനി എന്നിവർ സംസാരിച്ചു. സി പി അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളുന്നത് പതിവായി. ഇതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഐതിഹ്യ സമ്പന്നമായ മാരിയമ്മ ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളി മലിനമാക്കുന്നതിനെതിരെ വിശ്വാസികളിൽ പ്രതിഷേധം ശക്തമാകുന്നു. മാലിന്യങ്ങൾ ഇവിടെ അലക്ഷ്യമായി നിക്ഷേപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. നിത്യേന 100 ഭക്തർ വരുന്ന വഴികളിലും മറ്റുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രവും പരിസരവും ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്.
അത് പ്രകാരം നമ്മുടെ എല്ലായിടത്തും പോയി പറഞ്ഞു ഇവിടെ ഈ ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളരുത്, മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല, അത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ബോർഡ് വെച്ചു. ബോർഡ് വെച്ചതിന് ശേഷം നമ്മളത് അവരാരും അത് വകവെക്കാതെ വീണ്ടും കൊണ്ടുപോയിട്ടു. നമ്മൾ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനോട് അറിയിച്ചിട്ടാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ നമുക്ക് നല്ല അനുകൂലമായിട്ട് തന്നെ പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇനി മേലിൽ ആരും തന്നെ ഇതൊരു അറിയിപ്പായി കണ്ട് നമ്മുടെ ക്ഷേത്രവുമായി സഹകരിച്ച് ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്ന പരിപാടി നിർത്തണം. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്രം അധികൃതർ ഹൊസ്ദുർഗ് പോലീസിലും പരാതി നൽകി. ഭൂമിഗീതം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാസമരം. കേരളത്തിലെ ഭൂരഹിതരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഭൂമിഗീതം വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത്. പരിപാടി നാരായണൻ പേര്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അജയൻ പരവനടുക്കം, ശശി പരവനടുക്കം, ചന്ദ്രൻ പള്ളിക്കര, കരുണാകരൻ കല്ലകട്ട, രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് യുണൈറ്റഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ എം വി പ്രദേശ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കാഞ്ഞങ്ങാട് യുണൈറ്റഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ ടൂർണമെന്റ് ലോക പഞ്ചഗുസ്തി ചാമ്പ്യനായ എം വി പ്രദേശ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ പ്രതീക്ഷിച്ച ക്ലബ്ബ് ഭാരവാഹികളെ എൻ്റെ ഹൃദയം നിറഞ്ഞ മന്ദിരമായി കൊടുത്തു. ഈ വൈകുകളിയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ക്ലബ്ബ് ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ക്ലബ്ബ് ട്രഷറർ അനൂപ് അധ്യക്ഷനായി. ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ പാർക്കോ അതിയാമ്പൂരിന്റെ ഒരു ഗോളിനെതിരെ 4 ഗോളുകൾ നേടി വിന്നേഴ്സ് പേടകം ജേതാക്കളായി. ബി ബാബു അതിയാമ്പൂർ സംസാരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് ചെറുകര സ്വാഗതം പറഞ്ഞു. സി ഇ ടി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുന്ന 5 വിദ്യാർത്ഥികളെ സദ്ഗുരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗജന്യമായി പഠിപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നതിന് പരിശീലനവും ലഭ്യമാക്കുമെന്ന് ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സദ്ഗുരു സ്വാമി നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഈ അധ്യയന വർഷം മുതൽ കേരള സി ഇ ടി പരീക്ഷയിൽ റാങ്ക് കരസ്ഥമാക്കുന്ന 5 വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കാണ് സദ്ഗുരു നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏർപ്പെടുത്തിയത്. ഓരോ സെമസ്റ്ററിലും എല്ലാ വിഷയങ്ങളിലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനും തീരുമാനമുണ്ട്. വാർത്താസമ്മേളനത്തിൽ നിത്യാനന്ദ വിദ്യാകേന്ദ്രം വർക്കിംഗ് പ്രസിഡന്റ് കെ ദിവാകരൻ ഷെട്ടി, ഡയറക്ടർമാരായ കെ മോഹനചന്ദ്രൻ നമ്പ്യാർ, എം നരസിംഹഷേണായി സെക്രട്ടറി, ടി പ്രേമാനന്ദ് പ്രിൻസിപ്പൽ, ഡോക്ടർ രാജേശ്രീ എന്നിവർ പങ്കെടുത്തു. മൂലക്കണ്ടം വെങ്കിട്ടരമണ ദേവസ്ഥാനം 11-ാം വാർഷിക പൂജാ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ധൂമാവതി ദേവി അരങ്ങിലെത്തി. മൂലക്കണ്ടം വെങ്കിട്ടരമണ ദേവസ്ഥാനത്ത് 11-ാം വാർഷിക പൂജാ മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന പൂജാ മഹോത്സവം സമാപിച്ചു. ഗുരുപൂജ, മഹാപൂജ തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഭജനയും സംഘടിപ്പിച്ചു. ധൂമാവതി ദേവിയും അരങ്ങിലെത്തി, അന്നദാനവും നൽകി. കാഞ്ഞങ്ങാടും പരിസരത്തും കവർച്ച പെരുകുന്നതിനാൽ വീട് പൂട്ടി ദൂരയാത്ര പോകുന്ന ഉടമസ്ഥർ പോലീസിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് ഹൊസ്ദുർഗ് പോലീസ് അറിയിച്ചു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0467-220-42-49, SI 9497-98-0921, CI 9497-987-220. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ മഴയും കാറ്റും ജില്ലയിൽ വ്യാപക നാശം. വൈദ്യുതി നയത്തിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സമരം തുടങ്ങി.
ആദ്യ ബാച്ച് SSLC 100 മേനി കൊയ്തു. കാഞ്ഞിരപ്പുയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. ഹൊസർഗ് മാരിയമ്മ ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളുന്നു. പ്രതിഷേധം ശക്തമായി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ആലമ്പാടി ഉസ്താദ് സ്മാരക സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് 12 വാർഷികാഘോഷത്തിനൊരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.